പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളെ റെസിപ്പി മത്തനും മമ്പയറും വെച്ചിട്ട് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിന് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു ഗ്ലാസ് വൻപയർ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വൻപയർ കഴുകിയെടുത്തതാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. കുതിർത്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് വിസിലടുപ്പിച്ചാൽ മതി, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് മത്തൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ട് മീഡിയം സൈസുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. കുതിർത്തിയ വൻപയറാണെങ്കിൽ വൻപയറും മത്തനും ഒന്നിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ പൊടികളൊക്കെ ലാസ്റ്റ് ഇട്ടിട്ട് ഒന്നിച്ചിട്ട് വേവിച്ചാൽ മതി. ഞാൻ കുതിർക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വൻപയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഞാൻ അളന്നെടുത്തിട്ടുള്ള ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കുതിർത്തിയ വൻപയറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും കേട്ടോ. അപ്പം ഇതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 5 വിസിൽ അടുപ്പിച്ചിട്ടെടുക്കുക ആദ്യം. ആ 5 വിസിൽ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൻപയറിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. ഇതൊരു മിതമായ എരിവേ ഉണ്ടാവുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും മുളക് പൊടിയൊക്കെ കൂട്ടാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മത്തൻ ഉണ്ടല്ലോ, ആ മത്തൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കുതിർത്തിയ വൻപയറാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നിച്ചിട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ മത്തനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് 2 വിസിൽ അടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. ഒരു തേങ്ങയുടെ ഒരു മുറിയുടെ 1/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് 1/2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ജീരകം ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. നമുക്കിത് മത്തനിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അത് അരച്ചെടുത്ത് തരുന്ന സമയം കൊണ്ട് നമ്മൾ മത്തൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മത്തനും മമ്പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉടയ്ക്കണ്ട, ജസ്റ്റ് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അതൊന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഉടച്ചു കഴിഞ്ഞിട്ട് ദാ ഏകദേശം ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഉണ്ടല്ലോ, നേരത്തെ തയ്യാറാക്കിയ അരപ്പ്, ആ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/4 ഗ്ലാസ്സോ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസാക്കുക കേട്ടോ. ഈ മമ്പയറും മത്തനും ആയതുകൊണ്ട് ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി കുറുകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടി കൊടുക്കാം. ഇതിപ്പം ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് തിള വരണ്ട, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിള വന്ന് നന്നായിട്ട് വന്ന് തുടങ്ങും. അപ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വറവിടാം. വറവിടൽ സാധാ നമ്മൾ വറവിടുന്ന പോലെ തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, നടുമുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് കഴിക്കാനാവുമ്പം ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കറിയാണ്. ഞങ്ങളിത് കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഹോട്ടലിൽ പോയപ്പോൾ ഒരു ദിവസം കഴിച്ചതാണ് കേട്ടോ. നമ്മൾ 20 രൂപയുടെ 25 രൂപയുടെ ഒക്കെ ഊണ് കിട്ടുമല്ലോ അവിടെ പോയപ്പം. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. നല്ല റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരും കേട്ടോ. അതുവരേക്കും ബൈ ബൈ.